മഹാരാഷ്ട്രയിൽ ശിവസേനയുടെ ഭൂരിപക്ഷം എം എൽ എമാരും ഏകനാഥ് ഷിൻഡെയ്ക്ക് കീഴിൽ അണിനിരക്കുന്നു. ആ അണിനിരന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. ഏകനാഥ് ഷിൻഡെ മുഖ്യമന്ത്രിയായി ഭരണം തുടങ്ങുകയും ചെയ്തിരിക്കുന്നു. ഇവിടെ ഉദ്ധവിന് തിരിച്ചടിയായിക്കൊണ്ട് മറ്റൊരു വാർത്തയും ദില്ലിയിൽ നിന്നെത്തുന്നു. ദില്ലിയിൽ ഒരുപറ്റം ശിവസേന എം പിമാർ യോഗം ചേർന്നിരിക്കുന്നു. അവർ ഉദ്ധവിന് ഒരു മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു. ഉദ്ധവിനോട് അവർ പറഞ്ഞിരിക്കുന്നത് എത്രയും പെട്ടെന്ന് ബി ജെ പിയുമായി കൈകോർക്കണം, 2019 തെരഞ്ഞെടുപ്പിൽ ഞങ്ങളൊക്കെ മത്സരിച്ച് ജയിച്ചത് എൻ സി പിക്കും കോൺഗ്രസിനും എതിരെയായിരുന്നു. എൻ സി പിയും കോൺഗ്രസുമൊക്കെ ഹിന്ദുത്വത്തിന് എതിരെയുള്ള പാർട്ടികളാണ്. ആ പാർട്ടികളോട് കൂടി നാം ഇത്രയും നാൾ പോയപ്പോൾ തന്നെ നമ്മുടെ ഹിന്ദുത്വം നശിച്ചു തുടങ്ങിയിരിക്കുന്നു. ഈ രാജ്യത്തെ ഹിന്ദുത്വം മുറുകെ പിടിക്കുന്ന ഒരേ ഒരു പാർട്ടി ബി ജെ പി ആണ്. ഇനി ജയിക്കണമെങ്കിൽ നാം അവരോടൊപ്പം നിന്നാൽ മാത്രമേ നമുക്ക് ജയിക്കാൻ കഴിയൂ, ഇല്ല എങ്കിൽ നാം മണ്ണടിഞ്ഞു പോകുമെന്ന് ശിവസേനയുടെ അവശേഷിക്കുന്ന എം പിമാർ, 18 എം പിമാരാണ് ശിവസേനയ്ക്കുള്ളത്. കഴിഞ്ഞ ദിവസം തന്നെ മറ്റൊരു വാർത്ത പുറത്തു വന്നിരുന്നു. അതിൽ 12 എം പിമാർ ഏകനാഥ് ഷിൻഡെയ്ക്ക് പിന്തുണ അർപ്പിച്ചുകൊണ്ട് ഷിൻഡെയുടെ ക്യാമ്പിലേക്ക് നീങ്ങുന്നു എന്നുള്ളതാണ് പുറത്തു വന്ന മറ്റൊരു വാർത്ത. അങ്ങനെയെങ്കിൽ ഇപ്പോൾ ഈ എം പിമാർ നൽകിയിരിക്കുന്ന ഗൗരവതരമായ മുന്നറിയിപ്പ് ഉദ്ധവ് താക്കറെ ഏത് തരത്തിൽ സ്വീകരിക്കുമെന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ്. അതിലവർ വ്യക്തമായി തന്നെ പറയുന്നു, ബി ജെ പി ഇല്ലാതെ തിരഞ്ഞെടുപ്പിന് പോയാൽ തോറ്റു തുന്നം പാടും, യാതൊരു തർക്കവുമില്ല, എൻ സി പിയും കോൺഗ്രസും സഹായിച്ചുകൊണ്ടെന്നും മാത്രം രക്ഷപ്പെടില്ല, കാരണം ഹിന്ദുത്വമാണ് ശിവസേനയുടെ അടിത്തറ. ആ ഹിന്ദുത്വം കഴിഞ്ഞ 2.5 വർഷം നാം ബലി നൽകിയിരിക്കുന്നു. ആ ഹിന്ദുത്വം ഇനിയും നാം നശിപ്പിച്ചു കഴിഞ്ഞാൽ നാം ഇല്ലാതെയാകുമെന്ന് ഉദ്ധവ് താക്കറെ വളരെയധികം ഉപദേശിച്ചുകൊണ്ടുള്ളൊരു കത്താണ് ഈ എം പിമാർ നൽകിയിരിക്കുന്നത്. ഈ കത്ത് പുറത്തുവിട്ടത് ശിവസേനയുടെ എം പി ആയ ഭാവന ഗാവലിയാണ്. ഭാവന ഗാവലി തന്നെ വളരെ വ്യക്തമായി തന്നെ പറയുന്നു, കാരണം ശിവസേനയ്ക്ക് നിലനിൽപ്പില്ല, അതായത് ഉദ്ധവ് താക്കറെയുടെ ശിവസേനയ്ക്ക് നിലനിൽപ്പില്ല. നിലനിൽപ്പുണ്ടാകണമെങ്കിൽ ഹിന്ദുത്വ ആശയം പേർന്ന ഹിന്ദുത്വ ദർശനങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്ന ബി ജെ പിയുമായി കൂട്ടുകൂടിയേ മതിയാകും. കാരണം കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ബി ജെ പിയുമായി കൂട്ടുകൂടിയാണ് നേട്ടമുണ്ടാക്കിയത്. അതുകൊണ്ട് തന്നെ ബി ജെ പി വിട്ട് മറ്റൊരു പാർട്ടിയുമായി ചേർന്ന് കഴിഞ്ഞാൽ അത് ഉദ്ധവിൻ്റെയും ഇല്ലെങ്കിൽ അവശേഷിക്കുന്ന ശിവസേനയ്ക്കും അത് അധപ്പതനത്തിലേക്കായിരിക്കുമെന്നാണ്. ഏതായാലും 18-ൽ 12 എം പിമാരും ഷിൻഡെ പക്ഷത്തേക്ക് പോകുന്നു. വരും ദിവസങ്ങളിൽ ബാക്കി എം പിമാരും പോവുകയാണെങ്കിൽ അവസാനം അവശേഷിക്കുന്നത് സഞ്ജയ് റാവത്ത് മാത്രമാകുമെന്നുള്ളതാണ് പുറത്തു വരുന്ന വാർത്ത. എം എൽ എ സ്ഥാനം പോയിരിക്കുന്നു, ഒപ്പം തന്നെ എം പി സ്ഥാനം പോയിരിക്കുന്നു. അതിനിടയിൽ മഹാരാഷ്ട്രയിൽ നിന്ന് ഉയർന്നു വരുന്ന മറ്റൊരു വാർത്ത, ഈ അമ്പും ബില്ലും ആണ് ശിവസേനയുടെ ചിഹ്നം. ആ ചിഹ്നത്തിന് വേണ്ടി ഷിൻഡെ വിഭാഗം കരുക്കൾ നീക്കുന്നു. അവർ ഇലക്ഷൻ കമ്മീഷനെ സമീപിക്കുമെന്നാണ് അറിയാൻ കഴിഞ്ഞത്. നിലവിലത്തെ സാഹചര്യത്തിൽ ഈ അമ്പും ബില്ലും ഷിൻഡെ വിഭാഗത്തിന് തന്നെ ലഭിക്കാനാണ് സാധ്യത. അങ്ങനെയെങ്കിൽ കൊടിയും ഓഫീസും അമ്പും ബില്ലും എല്ലാം നഷ്ടപ്പെട്ട് ആയുധം നഷ്ടപ്പെട്ട പോരാളിയെപ്പോലെ ഉദ്ധവിനെ മാധവശ്രീയിൽ ഒതുങ്ങിക്കഴിയേണ്ടി വരുമെന്നൊരു സാഹചര്യം കൂടിയുണ്ട്. ഏതായാലും ഉദ്ധവിൻ്റെ അടുത്ത് നീക്കം എന്തെന്നറിയാൻ ഏവരും ഉറ്റുനോക്കുകയാണ്. കാരണം ഇപ്പോൾ തന്നെ മഹാവികാസ് അഘാടിയിലുള്ള കോൺഗ്രസ് സഖ്യം വിട്ടുകഴിഞ്ഞിരിക്കുന്നു. അവർ സഖ്യം വിടും എന്നുള്ള പ്രസ്താവന വരും ദിവസങ്ങളിൽ പ്രഖ്യാപിക്കുമെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഇന്നലെ ന്യൂസ് ഇന്ത്യ മലയാളം ആ വാർത്ത ചെയ്യുകയുണ്ടായി. ഏതായാലും സഖ്യം പിരിഞ്ഞിരിക്കുന്നൊരവസ്ഥ. ശരത് പവാർ എന്ന ആ കുറുക്കൻ്റെ ആ മടയിൽ തന്നെ കിടക്കാതെ ഉദ്ധവിന് പുറത്ത് വന്ന് ബി ജെ പിയുമായി മുൻപോട്ട് പോകുന്നതായിരിക്കും ഉത്തമമെന്ന് അവരുടെ എം പിമാർ തന്നെ പറയുന്നൊരു സാഹചര്യം. ഈ സാഹചര്യത്തിൽ ഉദ്ധവ് ഇനി എന്ത് ചെയ്യും എന്നുള്ളതാണ്, ഇനി അടുത്ത നീക്കം എന്താണെന്നുള്ളതാണ് രാഷ്ട്രീയ ലോകം ഉറ്റുനോക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.